ഇപ്പോ ഇന്ന് ഡൽഹി മൊത്തം കലാപ കുലുഷിതമാണ്. അതുമാത്രമല്ല, ഇപ്പൊ ഡൽഹിയില് മുമ്പ് തന്നെ കുറെ ഭാഗങ്ങളിൽ 144 പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോ മുഴുവൻ ഡൽഹിയിലേക്ക് അത് വ്യാപിച്ചിരിക്കുകയാണ്. ഡൽഹിയില് കൂട്ടം ചേരാനോ പ്രതിഷേധം നടത്താനോ ഒന്നും തന്നെ അവകാശമില്ല. അങ്ങനെ ചെയ്ത് വരണം മുഴുവൻ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന പുതിയ ഒരു മാർഗനിർദ്ദേശം അവിടുത്തെ ഗവർണർ തന്നെ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പം അങ്ങനത്തെ പ്രശ്നമെന്ന് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്കറിയാം. കെജ്രിവാൾ എന്ന് പറയുന്ന അവിടുത്തെ സിറ്റിംഗ് മുഖ്യമന്ത്രിനെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ED കസ്റ്റഡിയിലാണ്. അപ്പോൾ ഇന്നത്തെ രാത്രി ഈ കെജ്രിവാൾ ചെലവഴിച്ചത് ED കസ്റ്റഡിയിലാണ്. അതുമാത്രമല്ല, ഇന്നിപ്പോൾ കെജ്രിവാൾ കൊടുത്തിരുന്ന ഈ അറസ്റ്റ് തടയണം എന്ന് പറഞ്ഞൊരു അപേക്ഷ കൊടുത്തിരുന്നു കോടതിയിൽ, ഹൈക്കോടതിയിൽ. അത് പിൻവലിച്ചിരിക്കുകയാണ്. കാരണം റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ജാമ്യത്തിന് അപേക്ഷിക്കാനുള്ള എന്തോ ഒരു പ്രോഗ്രാമാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യത്തെ സിറ്റിംഗ് മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ ED അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതുമാത്രമല്ല, ഇപ്പൊ ഇതിന്റെ പിന്നിൽ വലിയ വലിയ രാഷ്ട്രീയ കളികളാണ് നടക്കുന്നത്. ഇലക്ഷൻ തുടങ്ങാൻ ഇനി തികച്ചൊരു മാസം പോലുമില്ല. ആ സമയത്താണ് ഇത്രയും വലിയ വലിയ സംഭവങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് സംഭവിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പൊ ഈ മോദിക്കും അമിത്ഷാക്കും കുളം കലക്കി മീൻ പിടിക്കണം. കാരണം അവരുടെ ഒരുപാട് കുറ്റകൃത്യങ്ങളാണ് വരി വരിക്ക് ഇങ്ങനെ ജനങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും അതൊക്കെ മറച്ചു വെക്കാനും വേണ്ടിയിട്ട് ഇപ്പോൾ നിരവധി കാര്യങ്ങൾ ഒന്നിച്ചു കൊണ്ടുവരുന്നുണ്ട്. CAA കൊണ്ടുവന്ന് നോക്കി, അത് ജനങ്ങൾ അധികം പിന്നെ അതിനെക്കുറിച്ചൊന്നും ബഹളം കൂട്ടുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് പിന്നെ ഇതായിട്ട് വന്നിട്ടുള്ളത്. അതായത് ഈ ഡൽഹി ചീഫ് മിനിസ്റ്ററിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ പ്രക്ഷോഭമായിട്ട് ഇറങ്ങിക്കൊള്ളല്ലോ. അപ്പൊ എന്ത് തന്നെ വേണ്ട, ഇങ്ങനെ പ്രക്ഷോഭങ്ങൾ അതിമാരകമായ രീതിയിൽ നടക്കണം, പിന്നെ കലാപങ്ങൾ നടക്കണം. അങ്ങനെ നടന്നാൽ മാത്രമാണ് ഈ ജനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് ശ്രദ്ധിക്കാതിരിക്കുള്ളൂ. ആ സമയത്ത് വേണം ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തി ഭരണത്തിൽ വരാൻ. അതിനുവേണ്ട എല്ലാ കളിയും കളിക്കുന്നു. മാത്രമല്ല, ഇപ്പൊ അവരുടെ പ്രതിച്ഛായ നാറിയിരിക്കുകയാണ്, ജനങ്ങളുടെ മുമ്പിലൊക്കെ തകർന്നടിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൂടിയാണ് ഇങ്ങനത്തെ ഈ ഡ്രാമ ഒക്കെ കളിക്കുന്നത്. ഇപ്പോ ആപ്പ് പാർട്ടിയിലത്തെ മനീഷ് സിസോദിനെ അറസ്റ്റ് ചെയ്തു 2023 February 26. സഞ്ജയ് സിംഗിനെ അറസ്റ്റ് ചെയ്തു 2023 October. അതേപോലെ തന്നെ ജിതേന്ദ്ര ജയനാണെന്ന പേര് എനിക്ക് തോന്നുന്നു, മറ്റൊരു മന്ത്രി ആപ്പ് പാർട്ടിയുടെ, മുപ്പരനാണ് ഏറ്റവും ആദ്യം അറസ്റ്റ് ചെയ്തത്. പിന്നെ ഇതേ കേസിൽ തന്നെ ഒരു KKVITA എന്ന് പറയുന്ന ഭാരത് രാഷ്ട്ര സമിതി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ നേതാവാണ്. എന്ന് മാത്രമല്ല, തെലങ്കാനയിലത്തെ മുൻ മുഖ്യമന്ത്രിയുടെ മകളുമാണ്. അങ്ങനെ ഇത്രയും പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരുപാട് ആൾക്കാരെ അറസ്റ്റ് ചെയ്യാനുണ്ട് എന്നാണ് പറയുന്നത്. അതിന്റെ ഇടയിലാണ് ഇപ്പോ വളരെ അപ്രതീക്ഷിതമായ രീതിയിലാണ് ഈ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ BJP നയിക്കുന്ന മോദി അമിത്ഷാ, ഇവരുടെ സ്വഭാവം നിങ്ങൾക്കറിയാം. അതായത് ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ കള്ളത്തരങ്ങളും അതുപോലെ തന്നെ ഈ സാമ്പത്തിക തിരിമറി തട്ടിപ്പൊക്കെ നടത്തുന്നത് BJP തന്നെയാണ്. പക്ഷെ ഒരു ചെറിയൊരു റെയ്ഡ് പോലും അവർക്കെതിരില്ല, BJP. എല്ലാ സംസ്ഥാനങ്ങളിലും പരിശോധിച്ചാൽ കേരളത്തിൽ വരെ K. സുരേന്ദ്രൻ 400 crore ഹവാലയിൽ പെട്ട് നടക്കുകയാണ്. പക്ഷെ മൂപ്പർക്കെതിരെ ഒരു റെയ്ഡും ഇല്ല. അതേപോലെ തന്നെ കർണാടകയിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം 5 കൊല്ലം അവരാണല്ലോ ഭരിച്ചത് BJP. ആ സമയത്ത് എത്ര കോടിയാണ് വെട്ടിപ്പ് നടത്തിയത്. പല പല കോൺട്രാക്ടർമാരിൽ നിന്ന് 40% മോഷ്ടിച്ചിരുന്നത്. അതേപോലെ തന്നെ കർണാടകയിലെ നിരവധി BJP നേതാക്കന്മാർ കോടികളുടെ അത് കൈക്കൂലിയും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ വാർത്തകൾ നമ്മളുടെ മുന്നിലേക്ക് വരുന്നതാണ്. പക്ഷെ അവിടെ ഒന്നും തന്നെ ഒരു ED റെയ്ഡും കാണുന്നില്ല. അപ്പൊ ഈ ഒരു പോസ്റ്ററിൽ പറയുന്നത് ഇന്ത്യൻ ചരിത്രത്തിൽ അസാധാരണം. തെരഞ്ഞെടുപ്പിന് മുമ്പ് 2 മുഖ്യമന്ത്രിമാരെ അഴിക്കുള്ളിലാക്കി. ആരാണ് 2 മുഖ്യമന്ത്രിമാർ? ഒന്ന് കെജ്രിവാൾ തന്നെ, മുപ്പർ സിറ്റിംഗ് മുഖ്യമന്ത്രിയാണ്. പിന്നെ ഹേമന്ത് സൊറൻ, മുപ്പർ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് കണ്ടതോടുകൂടി രാജിവെച്ചു. എന്ന് വെച്ചാൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് മുപ്പർ മുഖ്യമന്ത്രിയല്ല. അപ്പോൾ ഇങ്ങനെ 2 പേര് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരനാണ് ഈ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്നത്. അപ്പൊ മറ്റുള്ളവരുടെ കാര്യം പ്രത്യേകം പറയാനുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അങ്ങനെ ഇപ്പോഴത്തെ നീക്ക് പോക്ക് എന്താന്ന് വെച്ചാല്, ഇപ്പോ ഇന്ന് വെള്ളിയാഴ്ച ഈ ഒരു കേസ് സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED കോടതിയിൽ ഒരു ഹർജി കൊടുത്തിട്ടുണ്ട്, കെജ്രിവാളിനെ റിമാൻഡ് ചെയ്യണം എന്നും പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ വിധി കുറച്ചു കഴിഞ്ഞാൽ വരും എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പത്രക്കാർ ഹൈക്കോടതിയുടെ പരിസരത്തൊക്കെ തങ്ങിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അതേസമയം ആപ്പ് പാർട്ടിക്കാർ പറയുന്നത് കെജ്രിവാളിനെ ജയിലിലാക്കിയാലും ജയിലിൽ ഇരുന്നു കൊണ്ട് ഡൽഹിയിലത്തെ മുഖ്യമന്ത്രി പദം മുപ്പര് നോക്കി നടത്തുമെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ രാജിവെക്കാൻ തയ്യാറല്ല കെജ്രിവാൾ. കാരണം എന്താണ്, ഈ ഒരു ആരോപണം മാത്രമേ ഉള്ളൂ, യാതൊരു തെളിവും ഇല്ല എന്നാണ് ആപ്പ് പാർട്ടിയിലത്തെ എല്ലാവരും തന്നെ പറയുന്നത്. അപ്പോൾ ഇവരുടെ കോൺഫിഡൻസ് പ്രകാരം സംഗതികൾ മുന്നോട്ട് പോട്ടെ, സത്യം പുറത്തേക്ക് വരട്ടെ,
സത്യം ജയിക്കട്ടെ എന്നൊക്കെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം നമുക്കറിയാം ഏറ്റവും വലിയ കള്ളന്മാരും ക്രൂരന്മാരും വഞ്ചകന്മാരുമാണ് ഇന്ത്യ ഭരിക്കുന്നത്. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഏത് നിറികെട്ട പ്രവർത്തനം അവർ ചെയ്യും. ആൾക്കാരെ കൊല്ലണോ അവർ കൊല്ലും, ആൾക്കാരെ വെറുതെ പിടിച്ച് ജയിലിടണോ അതും അവർ ചെയ്യും. എന്തും ചെയ്യാൻ മടിക്കാത്ത രണ്ട് പേരാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കെജ്രിവാളിനെ പോലത്തെ ആളുകൾ എത്രയും പെട്ടെന്ന് സത്യം തെളിച്ച് പുറത്തു വരാൻ, ജയിലിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. പിന്നെ ഈ പോസ്റ്റില് ധ്രുവരതി പറയാണ്, പിന്നെ കോൺഗ്രസ് പാർട്ടിക്കാരുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു. ഇപ്പൊ ഇലക്ഷൻ അധിക ദിവസമല്ല, ആ സമയത്താണ് കോൺഗ്രസ്സുകാരുടെ ഈ പറഞ്ഞ ബാങ്ക് മുഴുവൻ മരവിപ്പിക്കുന്നത്. പിന്നെ അവർ എങ്ങനെയാണ് ഈ ഒരു ഇലക്ഷന് പ്രവർത്തിക്കുക, അവരുടെ പരസ്യം കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ, അത് എങ്ങനെയാണ് അവർ പ്രവർത്തിക്കുക എന്നാണ് ചോദിക്കുന്നത്. അതേപോലെ തന്നെ അതേ സമയം കെജ്രിവാളിനെ അകത്താക്കി, ഹേമന്ത് സോറനെ അകത്താക്കി. അപ്പൊ ധ്രുവരതി പറയാണ്, ഞാൻ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞത് ഇന്ന് യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്, ഇന്ത്യ പോകുന്നത് ഒരു ഏകാധിപത്യ ഭരണത്തിലേക്കാണ് എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, ഈ 2024 ഈ ഇലക്ഷൻ ഉണ്ടല്ലോ അടുത്ത മാസത്തെ, അതായിരിക്കും ഇന്ത്യൻ ചരിത്രത്തിലെ അവസാനത്തെ ഇലക്ഷൻ എന്നാണ് ധ്രുവരതി പറയുന്നത്. പിന്നെ ഈ കെജ്രിവാളിന്റെ മേലുള്ള ആരോപണം, ഈ കേസ് എന്താണ് എന്ന് നമ്മൾ അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഇത് മദ്യ നയവുമായിട്ട്, അതായത് ഡൽഹിയിലത്തെ മദ്യക്കച്ചവടം ഉണ്ടല്ലോ, ആ കച്ചവടം സംബന്ധിച്ച് നടന്ന ചില ഗൂഢാലോചനകളാണെന്നാണ് ED പറയുന്നത്. ED അതുപോലെ തന്നെ CBI പറയുന്നത്. അതായത് ഏതോ ഒരു കോൺട്രാക്ടർക്ക് ഈ ഒരു കോൺട്രാക്ട് കൊടുക്കുന്ന സമയത്ത് 100 കോടി നേരിട്ടിട്ട് കെജ്രിവാൾ വാങ്ങി എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നിരവധി മറ്റുള്ള സഹായങ്ങൾ കൂടി ഈ ആപ്പ് പാർട്ടിക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 292 കോടി രൂപ വേറെയും വാങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. ആ പണമായിട്ടാണ് പഞ്ചാബിലത്തെ ഇലക്ഷൻ ഇവര് മത്സരിച്ചത് എന്നുകൂടി കോൺഗ്രസ് പാർട്ടിക്കാർ പറയുന്നു. പഞ്ചാബിലത്തെ കോൺഗ്രസ് പാർട്ടിക്കാർ പറയുന്നു അവരാണ് ഇത് ഏറ്റവും വലിയ പാര വെച്ചത് കേട്ടോ. അവരാണ് ഇതൊക്കെ കുത്തിപ്പൊക്കിയിട്ട് ഇത്രയും വലിയൊരു സംഭവമായി പറഞ്ഞ് കഥകളൊക്കെ ഉണ്ടാക്കി മെനഞ്ഞിട്ട് ഈ BJP കയ്യിലേക്ക് കൊടുത്തത്. അപ്പൊ അങ്ങനെയാണ് മോദി അമിഷ്യം ഇതിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. കാരണം അവരല്ലെങ്കിൽ തന്നെ കാത്തിരിക്കുകയായിരുന്നു കെജ്രിവാളിനെതിരെ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ. കാരണം കുറെ വർഷമായിക്കണ് കെജ്രിവാളിനൊന്ന് താറടിച്ച് കാണിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള സുവർണാവസരം കോൺഗ്രസ് പാർട്ടിക്കാർ തന്നെ ഉണ്ടാക്കി കൊടുത്തു എന്നാണ് ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത്. അങ്ങനെ പഞ്ചാബിലത്തെ കോൺഗ്രസ് പാർട്ടിക്കാർ പറയുന്നത് ഈ ഡൽഹിയിലെ മദ്യക്കച്ചവടത്തിൽ നിന്ന് കിട്ടിയ ഇങ്ങനത്തെ ഈ കൈക്കൂലിയിൽ നിന്നാണ്, ആ കൈക്കൂലി ഉള്ളത് കൊണ്ടാണ് പഞ്ചാബിൽ കോൺഗ്രസ് പാർട്ടിക്കാരനെ തോൽപ്പിച്ചത് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ നമുക്കറിയാം പഞ്ചാബിൽ അല്ലെങ്കിൽ തന്നെ ഒരു ആപ്പ് പാർട്ടിയുടെ ഒരു തരംഗമുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല അവിടെ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്താനുള്ള സാധ്യതകൾ ഇല്ലാത്തത് കൊണ്ട് എന്താണോ ജനങ്ങൾ ആഗ്രഹിച്ചത് അത് നടന്നു. അങ്ങനെയാണ് ആപ്പ് പാർട്ടി അവിടെ വിജയിക്കുന്നത്, അല്ലാതെ പൈസ കണ്ടിട്ടൊന്നല്ല. അപ്പൊ ആ സ്ഥലത്താണ് ഈ കോൺഗ്രസ് പാർട്ടിക്കാർ ഇങ്ങനെ പറയുന്നത്. പിന്നെ ഈ ഒരു വാർത്തയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ മദ്യനയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കമ്മീഷൻ വാങ്ങി, അതുപോലെ തന്നെ ഈ കോവിഡിന്റെ സമയത്ത് ഒരുപാട് നഷ്ടം ഈ കച്ചവടക്കാർക്ക് വന്നിരുന്നു, മദ്യ കച്ചവടക്കാർക്ക്. അതൊക്കെ ഞങ്ങൾ ശരിയാക്കി തരാന്ന് പറഞ്ഞു, തിരിച്ച് ഞങ്ങൾക്ക് ഇന്നത് വേണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഗോവയിൽ ഇലക്ഷൻ നടന്നപ്പോ അവിടെയും ഈ രൂപത്തിൽ ഈ മദ്യക്കച്ചവടക്കാരുടെ നിന്ന് പണം വാങ്ങിയിട്ട് അവിടെയും ആപ്പ് പാർട്ടിയുടെ പരസ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ 2022, 2021 കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പൊ 1-2 കൊല്ലത്തെ കാര്യങ്ങളൊക്കെ കൂടി കൂടിയിട്ടാണ് ഈ ഒരു കേസ് ഉണ്ടായത് എന്ന് പറയുന്നു. അത് മാത്രമല്ല, ഈ മനീഷ് സിസോദിയ ഈ ഒരു കോൺട്രാക്ടൊക്കെ സൈൻ ചെയ്തതും അതുപോലെ തന്നെ ഈ രഹസ്യ ഗൂഢാലോചന നടത്തിയതും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അതുകൊണ്ടാണ് മൂപ്പറിനെ അറസ്റ്റ് ചെയ്തിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ വലിയൊരു സംഭവമാണിത്. അപ്പൊ ഇങ്ങനെയൊരു സംഭവം, പക്ഷെ ആപ്പ് പാർട്ടിക്കാർ പറയുന്നത് അങ്ങനെയൊന്നും നടന്നിട്ടില്ല, ഫുള്ള് കള്ളത്തരമാണ് എന്ന് ഇപ്പോഴും ആവർത്തിച്ച് പറയുകയാണ്. എന്ന് മാത്രമല്ല, ആപ്പ് പാർട്ടിക്കാർ പറയുന്നത് അങ്ങനെ 100 കോടി നേരിട്ടിട്ടും പിന്നെ 292 കോടി നേരിട്ടിട്ട് അല്ലാതെയും ഒക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പണം എവിടെ എന്നാണ് ആപ്പ് പാർട്ടിക്കാർ ചോദിക്കുന്നത്. കാരണം എല്ലാ ആപ്പ് പാർട്ടിക്കാരുടെ വീടും റെയ്ഡ് ചെയ്ത് കഴിഞ്ഞു, ഒരു പൈസ കിട്ടിയിട്ടില്ല. പറയുമ്പോൾ പഞ്ചാബിൽ വരെ റെയ്ഡ് ചെയ്തു, ഗോവയില് റെയ്ഡ് ചെയ്തു, ആന്ധ്രയില് റെയ്ഡ് ചെയ്തു, എവിടെ നിന്നും 1 രൂപ പോലും കിട്ടിയിട്ടില്ല. അപ്പൊ ആ പൈസ എവിടെ പോയി എന്നാണ് ഇപ്പോഴും ആപ്പ് പാർട്ടിക്കാർ ചോദിക്കുന്നത്. അതിന്റെ അർത്ഥം ഞങ്ങൾ ഇങ്ങനത്തെ ഒരു സംഗതിയിൽ ഉൾപ്പെട്ടിട്ടേ ഇല്ല എന്നും പറയുന്നു. അങ്ങനെ ഒരു ഭാഗത്ത് ആപ്പ് പാർട്ടിയും മറുഭാഗത്ത് അമിത്ഷാ മോദിയുടെ ഈ വളർത്ത് പട്ടികളായിട്ടുള്ള ഈ ED, CBI, IT കൂടി ഇങ്ങനെ ഒരു വലിയ ബലാബലം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിന്റെ ഇടയിൽ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഈ അമിത്ഷാ മോദി ഉൾപ്പെട്ട നിരവധി കേസുകൾ, നിരവധി വെട്ടിപ്പുകൾ, ഇവ പറയുകയാണെങ്കിൽ നോട്ട് നിരോധനം തന്നെ, ആ നോട്ട് നിരോധനത്തിന്റെ മറവിൽ എത്രത്ര BJP കോടീശ്വരന്മാരെ മറിയതെന്നറിയോ? അതൊക്കെ വരെ ഒത്തിട്ടുള്ള പരിപാടികളായിരുന്നു. എന്ന് മാത്രമല്ല, ഈ മോദി അമിത്ഷയുടെ ഒത്താശയോട് കൂടിയിട്ടാണ് നിരവധി വ്യവസായികൾ 11 ലക്ഷം കോടിയുമായിട്ടാണ് ഇന്ത്യ വിട്ടത്, മോഷ്ടിച്ചു വിട്ടത്. അപ്പോ അങ്ങനൊരു വശത്ത്
മറുവശത്ത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഗുണ്ടാപിരിവ് ബോണ്ട്, ഇലക്ടോറൽ ബോണ്ട്, അതിനു പുറമെ റാഫേൽ ഇടപാടിൽ നടത്തിയ 86,000 കോടിയുടെ വെട്ടിപ്പ്, ഈ പുതിയ കറൻസി പ്രിന്റ് ചെയ്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൽ ഈ 500 നോട്ടിന്റെ ഏതാണ്ട് 86 കോടി രൂപ കാണാതായി. ഇന്നേ വരെ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന ചെറിയ ചെറിയ കേസുകൾക്കൊക്കെ ഭയങ്കര അന്വേഷണം അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിനാണല്ലോ അന്വേഷണം ഉണ്ടാവേണ്ടത്. കാരണം ഒരു പ്രിന്റിംഗ് പ്രസിൽ നിന്ന് ബാങ്കിലേക്ക് അത്രയും സെക്യൂർ ആയിട്ടാണ് കൊണ്ടുവരിക. ഒരുപാട് സെക്യൂരിറ്റിയും കാര്യങ്ങളും ആ വണ്ടി തന്നെ വലിയ ഈ സെക്യൂർ ആയിരിക്കും. അത് തുറക്കാനൊന്നും പറ്റൂല. അങ്ങനത്തെ വണ്ടികളിലൊക്കെ വന്നിട്ട് പോലും 86 കോടിയാണോ ഇനി 86,000 കോടിയാണോ എന്നറിയില്ല. അങ്ങനെ എന്തോ വലിയൊരു എമൗണ്ട് ആണ്. അത് മൊത്തം കാണാതായിട്ട് അതിനെക്കുറിച്ച് ഒരു വാർത്തയും ഒരു ഗോതിമിടില്ല. അങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ എന്തുണ്ടെങ്കിലും, അതായത് ഒരു വിമാനം വാങ്ങിയാലും റഷ്യ എന്നൊരു ആയുധം വാങ്ങിയാലും, എല്ലാത്തിലും മോഷണമാണ്, എല്ലാത്തിലും കൈയിട്ട് വരലാണ് ഈ മോദി അമിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് പ്രൈം മിനിസ്റ്റർ കെയർ ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് ഉണ്ടാക്കി. അതിന്റെ രഹസ്യം ആർക്കും അറിയില്ല. അതിൽ 12,000 കോടി വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഈ ബോണ്ട് പിരിവ്, ഈ ഗുണ്ടാ പിരിവിൽ തന്നെ 12,000 കോടി കിട്ടിയെന്ന് വേറെയും പറയുന്നു. അതിനൊന്നും ഒരു അന്വേഷണം ഇല്ല. എന്ന് വെച്ചാൽ ബി ജെ പിക്കാർക്കെതിരെ, അമിത്ഷാ മോദിക്കെതിരെ ഒരു അന്വേഷണം ഇല്ല. അവര് നിയമത്തിന് അതീതരായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് ചെയ്യുന്നത്, അവരുടെ കയ്യിലുള്ള ഈ വളർത്ത് പട്ടികൾ അങ്ങനെ അഴിച്ചുവിട്ടിട്ട് എല്ലാ പ്രതിപക്ഷ പാർട്ടിയിലെ നേതാക്കന്മാരെയും ജയിലിൽ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു പോസ്റ്റ് എന്താ പറയുന്നത്, ബീഫ് കയറ്റുമതി ചെയ്യുന്ന കമ്പനികളിൽ നിന്ന് ബി ജെ പി ഇലക്ടോറൽ ബോണ്ട് വഴി കൈപ്പറ്റിയത് 5 കോടി അല്ലേ? ബീഫ് കയറ്റുമതി ചെയ്യുന്നത് തന്നെ ഈ പശുക്കളെ കൊന്നിട്ടാണ്. ആ പശുക്കളെ തൊട്ട മുസ്ലിങ്ങളെ കൊല്ലും. അങ്ങനത്തെ പശുക്കളെ കൊന്ന് കയറ്റുമതി ചെയ്യുന്ന കമ്പനികളിൽ നിന്ന് വരെ 5 കോടി വാങ്ങി പോക്കറ്റിലിട്ടു. ചോദിക്കാനും പറയാൻ ആരെങ്കിലുണ്ടോ? ആരും ഇല്ല. ഗോമാതാവാണെന്ന് വിളിക്കും, അതേ പശുവിനെ കൊന്ന് വിൽക്കുന്നവരിൽ നിന്ന് പണവും വാങ്ങും. അതാണ് ബി ജെ പി എന്ന് പറയുന്നത്. എന്നാലും ഈ പശുവിനെ കൊല്ലുന്നവർ അധികം ആർ എസ് എസ് ആണ് എന്റെ ഉടമകൾ. ആ കമ്പനിയുടെ മുഴുവൻ ഉടമകൾ അവർ തന്നെയാണ്, ആർ എസ് എസ് കാർ തന്നെയാണ്. അവരുടെ നിന്ന് വരെ 5 കോടി വാങ്ങി. എങ്ങനെയുണ്ട്? പിന്നെ ഇപ്പോ അമിത്ഷാ മോദി ശ്രമിക്കുന്നത് ഈ ആപ്പ് പാർട്ടിയിലെ ഒരുപാട് എണ്ണത്തിലെ ഒരുപാട് നേതാക്കന്മാരനെ എങ്ങനെയും ഈ ഭീഷണിപ്പെടുത്തിയിട്ടാണല്ലോ എന്തും ചെയ്യിക്കുന്നത്. അങ്ങനെ ഈ ഭീഷണിപ്പെടുത്തിയിട്ട് ബി ജെ പി പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് നോക്കുന്നത്. പക്ഷെ ഒരൊറ്റാളും ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറല്ല. അതാണ് ഈ അമിത്ഷാ മോദിനെ കൂടുതൽ ചൊടിപ്പിക്കുന്നത്. അപ്പൊ ബി ജെ പിയിലേക്ക് പോയാനുള്ള ഗുണം എന്താന്ന് വെച്ചാല് എല്ലാ കേസും തള്ളിക്കളയും. ഈ അഴുക്ക് വസ്ത്രം ഇട്ടിട്ട് കഴുകിയിട്ട് പുറത്തേക്ക് എടുക്കുന്നത് അതേപോലെയാണ് ബി ജെ പിയിലേക്ക് ചേർന്നാൽ സംഭവിക്കുന്നത്. പക്ഷെ ഒരൊറ്റ ആപ്പ് പാർട്ടി കാരണം ബി ജെ പിയിലേക്ക് ചേരുന്നില്ല. ഇവിടെ ഈ ഒരു വാർത്തയിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇതേപോലത്തെ സംഭവം തന്നെ, അതായത് 2018 ഉത്തർപ്രദേശിലത്തെ ATS ഒരു ആളിനെ അറസ്റ്റ് ചെയ്യുന്നു. അയാളെ അറസ്റ്റ് ചെയ്യാൻ കാരണം എന്താന്ന് വെച്ചാല് അയാൾ പാകിസ്ഥാനിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കുന്നു. എന്തിന്? ഇന്ത്യയിൽ ബോംബ് സ്ഫോടനം നടത്താൻ വേണ്ടിയിട്ട്. എത്ര വലിയ ഗുരുതരമായ രാജ്യദ്രോഹ കേസാണ്. പക്ഷെ ആ ഒരു വ്യക്തി 2024 ആയപ്പോഴേക്കും മൂപ്പര് ബി ജെ പിയിൽ ചേർന്നു. മൂപ്പര് എല്ലാ കേസും തള്ളിപ്പോയി. ഇപ്പോ അന്വേഷിക്കുന്ന NI ഒക്കെ പറയുന്നത് അയാളുടെ ഈ ഫയല് കാണുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ എല്ലതും ക്ലീൻ ക്ലീൻ. രാജ്യദ്രോഹി വരെ ബി ജെ പിയിൽ ചേർന്ന വൈറ്റ് വാഷ് ചെയ്തു. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ ബി ജെ പിക്കാർ ശ്രമിക്കുന്നത്. പക്ഷെ ആപ്പ് പാർട്ടിക്കാർ ഒരു തരത്തിലും തല കുനിക്കാൻ തയ്യാറല്ല. അപ്പൊ എന്തായാലും ഇതിങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഗുരുതരമായി കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇനി ഈ തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടിംഗ് മെഷീൻ കൊണ്ട് ഒരു തട്ടിപ്പ് നടത്തിയിട്ട് വിജയിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് സങ്കല്പിക്കാൻ പോലും പറ്റാത്തതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.